சந்தேசம் வரவா இயேசுவின் ரிக்ஷா சந்தேசம் விடுதலா ஜீவனா விடுதலா ஜீவனா ரிக்ஷா சந்தேசம் வரவா இயேசுவின் ரிக்ஷா சந்தேசம் ரிக்ஷா சந்தேசம் ரிக்ஷா சந்தேசம் Praise the Lord. Hallelujah. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ COVID-19 പ്രതിസന്ധിയിലൂടെ ലോകം, രാജ്യം, സംസ്ഥാനം, നമ്മൾ, നമ്മുടെ പ്രസ്ഥാനം എല്ലാം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിൻ്റെ നടുവിലും ദൈവം നടത്തുന്നതും കരുതുന്നതും പരിഹാസികൾ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പിന്നിലുണ്ട്. ദൈവം നമ്മെ ഇതിനിടയിലൂടെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളെല്ലാവരുടെയും ക്ഷേമത്തിനും സൗഖ്യത്തിനുമായിട്ട് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഓൺലൈനിലൂടെ നമ്മുടെ വിവിധങ്ങളായ പ്രോഗ്രാം നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണിക്ക് സൂമിൽ നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, 1 മണിക്കൂർ സമയം. മറ്റൊന്ന് എല്ലാ 2ാം ശനിയാഴ്ചയും സൂമിൽ തന്നെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ഫേസ്ബുക്കിൽ ലൈവ് പ്രോഗ്രാം ഉണ്ട്. കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 7:30 മണിക്ക് യൂട്യൂബിൽ നമ്മുടെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരാഴ്ചയിൽ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തു വരുന്നത്. നമ്മുടെ കൂടിവരവുകളെല്ലാം നിന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. യാത്രകൾ അനുവദിക്കപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ലോകത്ത് ധാരാളം ദൈവവചനം പ്രസംഗിക്കപ്പെടുകയാണ്. ശ്രീയുടെ മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്ന പോലെ, എന്താണ് ലോകാവസാനത്തിൻ്റെ അടയാളം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഭൂലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരുമെന്നാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആരുടെയെല്ലാം കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ അവൻ്റെ എല്ലാം കയ്യിൽ ഇഷ്ടം പോലെ സുവിശേഷ സന്ദേശങ്ങൾ കിട്ടുകയാണ്. അത് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം. പക്ഷേ അവരുടെ കയ്യിൽ അത് കിട്ടുന്നുണ്ട്, ധാരാളം ധാരാളം ധാരാളം. ഇത് ഒരു പ്രത്യേക അടയാളമാണ്, ഒരു സൈനാണ്, ഒരു യുഗത്തിൻ്റെ അവസാന കാലയളവിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ഇത് സംബന്ധിച്ചുള്ള ക്ലാസ് ചൊവ്വാഴ്ച വൈകിട്ട് 7:30 മണിക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം. തുടർന്നും ആ ലിങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ലഭ്യമാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ എഫേസ്യലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിച്ച് വന്നിരുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നീണ്ടു കിടക്കുന്ന ഒരു സെന്റൻസാണ്. അതിന് പൗലോസ് മുട്ടുകുത്തുന്നെന്ന് പറഞ്ഞാണ് 14-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി മുഴങ്കാൽ മടക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ 3-4 എപ്പിസോഡിലായിട്ട് നമ്മൾ പങ്കുവച്ച് കഴിഞ്ഞു. ഒന്ന്, വിശ്വാസത്തിൽ വളർന്നു വരാൻ, സ്നേഹത്തിൽ നിറയാൻ, സ്നേഹത്തിൻ്റെ വീതി, നീളം, ആഴം, ഉയരം, ഇതിലെല്ലാം വിശ്വാസികൾ വർദ്ധിച്ചു വരുവാനായിട്ട് അങ്ങനെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയവും പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും ഈ ഭൂമിയിൽ ശവക്കുഴിയിൽ അവസാനിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും നിത്യത വരെ നിലനിൽക്കുന്ന, നിത്യതയ്ക്ക് സഹായിക്കുന്ന ആത്മീകമായ വർദ്ധനവിന്, വളർച്ചയ്ക്ക്, പരിജ്ഞാനത്തിന് വളരാൻ വേണ്ടിയിട്ടെല്ലാമാണ്. നമുക്ക് ലഭിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളും ആ തരത്തിൽ ഉള്ളതല്ല. നമുക്ക് ലഭിക്കുന്നതെല്ലാം ഭൗതികമായ വിഷയങ്ങളോടനുബന്ധിച്ചുള്ളതാണ്. ജോലി, വിസ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്.
ശരിയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കിങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏത് കാര്യത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ കൈമലർത്താം. നമ്മുടെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളും പറയാൻ പറ്റിയ ഒരു സ്ഥാനം നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ ആവശ്യത്തിൽ മറ്റുള്ളവരുടെ പങ്കാളിത്തം നമുക്ക് ചോദിക്കാം, മധ്യസ്ഥം നമുക്ക് ചോദിക്കാം. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് എന്നെയും വിളിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. എന്നാൽ നമ്മളുടെ പരിഗണനാ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശവക്കുഴിയിൽ തീരുന്ന വിഷയങ്ങൾക്കല്ല, മറിച്ച് നിത്യതയ്ക്കായി നമ്മളെ ഒരുക്കുന്ന, നമ്മളെ ചിട്ടപ്പെടുത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വിഷയങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വിശ്വാസത്തിലുള്ള വളർച്ച, സ്നേഹത്തിലുള്ള വളർച്ച, വിശുദ്ധിയിലുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഗമനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതിന് വരുന്നാളിലെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വായിക്കാൻ എഫേസ്യലേഖനം 3:19 വായിക്കും. ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ നിറവോളം നിറഞ്ഞു വരണം, എല്ലാ നിറവോളം. നമ്മൾ എല്ലാം നിറവോളം നിറഞ്ഞു വരാനായിട്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നു. ജീവനോടിരുന്ന കാലത്ത് വിശ്വാസികളായിട്ടുള്ള, തൻ്റെ വചനം കേട്ട് മുൻപോട്ട് വന്നിട്ടുള്ള എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്ന് എല്ലാം നിറവോളം നിറഞ്ഞു വരണം. യോഹന്നാന്റെ സുവിശേഷം 1:16 നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, കൃപമേൽ കൃപ, ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അഥവാ ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുന്ന നിറവ് സാർവത്രികമാണ്. പല മേഖലകളിലും ആ നിറവാണ് നമ്മെ ക്രോഡീകരിക്കുന്നത്. എന്തൊക്കെയാണ് നിറവ്? ഏതെല്ലാം നിറവിലാണ് നമ്മൾ വളർന്ന് വരേണ്ടത് എന്ന് ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 15:13 വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം, സകല സന്തോഷത്തിലും സമാധാനം കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കണം. സകല സമാധാനത്തിലും നമ്മൾ നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ സമാധാനത്തിൽ നമ്മൾ നിറയണം. ദൈവം തരുന്ന സമാധാനത്തിൽ നമ്മൾ വർദ്ധിച്ച് വരണം. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, എന്നും പുതിയ പുതിയ ഇഷ്യൂസാണ്. ശരിയല്ലേ? എന്നും പുതിയ പുതിയ ഇഷ്യൂസാണ്. 2020 COVID-19 എന്നുള്ളത് നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതല്ല, വളരെ അപ്രതീക്ഷിതമാണ്. അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സാധാരണ രീതിയിലൊന്നാണെങ്കിൽ നമ്മൾ അഫോർഡ് ചെയ്യില്ലായിരുന്നു. എന്നാൽ നമ്മളതിന് വിധേയരായി കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ മാനസികമായും ശാരീരികമായും അതിനകത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഏകദേശം നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. ഇതൊരു മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. കാലങ്ങൾ കൊണ്ട് COVID-19 പോയിട്ടില്ല, വൈറസ് പോയിട്ടില്ല, പക്ഷെ നമ്മൾ വൈറസിനകത്ത് ജീവിക്കാനുള്ള മനക്കരുത്ത് ആർജിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കകത്ത് ജീവിക്കാനുള്ള ഉൾക്കരുത്ത് ലഭിക്കേണ്ടതിനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന് ദൈവം തരുന്ന അനിഷേധ്യമായ കൃപ, അവൻ്റെ നിറവിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകി വരുന്ന ആ കൃപ, ഈ വചനം കേൾക്കുന്ന പ്രിയരെ, നമ്മിലേക്കും അത് ഒഴുകി ഒഴുകി വരട്ടെ. ആ കൃപയിൽ ഒന്നാമത്തേത്, വിശുദ്ധ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കൃപയും സമാധാനവും നമ്മിൽ വർദ്ധിച്ചു വരണം. ദൈവിക സമാധാനം, പ്രശ്നങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും സമാധാനത്തോടെ അതിനകത്തുകൂടെ വീഴാതെ യാത്ര ചെയ്യുന്നതാണ് ദൈവകൃപ. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയാം,
മുൻപിലെ പ്രശ്നങ്ങൾ എത്ര ഗുരുതരമാണെങ്കിലും ഇടത്തോട്ടും വലത്തോട്ടും വീഴാതെ സമാധാനത്തോടെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ് ദൈവകൃപ. ഇത് ദൈവത്തിൽ നിന്ന് നിറഞ്ഞൊഴുകി ഒരു ദൈവ പൈതലേക്ക് വരുന്നതാണ്. അത് നമ്മിൽ നിറഞ്ഞാൽ നമ്മിൽ നിന്നത് മറ്റൊരാളിലേക്ക് ഒഴുകും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിറഞ്ഞാലേ മറ്റൊരാളിലേക്ക് അത് പകരാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിൻ്റെ സമാധാനത്തിൽ ഒരു ദൈവ പൈതൽ നിറഞ്ഞാൽ മാത്രമേ അവൻ്റെ ഉള്ളിൽ നിറയപ്പെട്ട ദൈവിക സമാധാനത്തെ മറ്റൊരുത്തരിലേക്ക് പകരാൻ കഴിയൂ. ഇന്ന് വചനം പ്രസംഗിക്കുന്നവർ, സാക്ഷ്യങ്ങൾ പറയുന്നവർ, കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവർ സമാധാനത്തിൽ നിറഞ്ഞു വരേണ്ടതിന് പകരം ഭയങ്കര ടെൻഷനാണ്. അവർക്ക് വലിയ ടെൻഷനാണ്. അരുത്, ഏത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ പടയിൽ എൻ്റെ കർത്താവുണ്ടെങ്കിൽ ഈ പടവ് മുങ്ങില്ല. ആ കാറ്റും ഈ തിരയും ശാന്തമാക്കുന്നവൻ എൻ്റെ ജീവിതത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവാണ് സമാധാനത്തിലുള്ള നിറവ്. ദൈവിക സമാധാനത്തിൽ നിറയണം. പ്രത്യേകിച്ചും ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അവരിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ്. കർത്താവിൽ നിന്ന് ഒഴുകി വീണ് നമ്മൾ നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാണ്. നേതൃത്വം കൊടുക്കുന്നവർ സമാധാനമായിരിക്കണം. അവരിങ്ങനെ കറങ്ങരുത്. അവരൊരു പ്രശ്നത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങരുത്. പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പുതിയ ഇഷ്യൂസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ത്രികാലങ്ങൾക്ക് അതീതനായ അങ്ങ് സകല പ്രശ്നങ്ങളും അറിയുന്നു. അതിനകത്ത് സമാധാനമായി പോകാൻ അങ്ങയുടെ വലം കൈ എൻ്റെ വലം കൈയിൽ പിടിച്ചുകൊള്ളണമേ. ആ സമാധാനത്തിൽ ഞാൻ ഉറച്ചാലേ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എൻ്റെ സഹയാത്രികരായ എൻ്റെ ഫോളോവേഴ്സായ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എൻ്റെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ എന്നിൽ നിന്ന് നിറഞ്ഞതായിരിക്കണം അവരിലേക്ക് ഒഴുകേണ്ടത്. ഇപ്പോൾ ഈ സ്ക്രീനിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് എന്നിൽ നിറഞ്ഞിട്ടുള്ള, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക സമാധാനത്തിൻ്റെ മഹത്വമാണ് ഈ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമാധാനം നിങ്ങളിലേക്ക് ഒഴുകി വരണം. എല്ലാ നിറവോളം ഏതാണ് എല്ലാ നിറവും? ഒന്ന്, സമാധാനത്തിൽ നിറയണം. ദൈവം തരുന്ന സമാധാനത്തിൽ നിറയണം. സമചിത്തത കൈവരിക്കണം. പ്രശ്നങ്ങളിൽ ഒരിക്കലും നമ്മൾ തളരരുത്, തളരരുത്. ഒരു ദൈവ പൈതലിനെ കരുത്തുള്ളതാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യിർമ്യാ പ്രവാചകനോട് ചോദിച്ചാൽ പ്രവാചകൻ പറയും, കാലാളുകളോടുകൂടി ഓടുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും പോയാൽ നിങ്ങൾക്കെങ്ങനെ ഒരു കുതിരയോടുകൂടി ഓടാൻ സാധിക്കും? സമാധാന ദേശത്ത് നിങ്ങൾ പരിഭ്രമചിത്തരായിപ്പോയാൽ എങ്ങനെയാണ് യോർദാന്റെ വൻകാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക? ഈ സമാധാന ദേശത്ത് സമാധാനത്തോടെ കഴിയേണ്ടവരാണ് നമ്മൾ. യോർദാന്റെ വൻകാട്ടിൽ ജീവിക്കാനുള്ള പ്രാപ്തി നേടേണ്ടവരാണ് നമ്മൾ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട്, അതിനകത്ത് ഒരു ദൈവ പൈതലിനെ ട്രെയിൻ ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ട്രെയിനിങ് തരികയാണ്. എന്തിനു വേണ്ടി? കുതിരകളോടുകൂടി ഓടാൻ. എന്തിനു വേണ്ടി? വൻകാട്ടിൽ സമാധാനമായിരിക്കാൻ, കൂരിരുട്ടിൽ സമാധാനമായിരിക്കാൻ, പ്രശ്നങ്ങളിൽ സമാധാനമായിരിക്കാൻ നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അതെൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സമാധാനം ആയിരിക്കണം നമ്മൾ. സമാധാനത്തിൽ നമ്മൾ മുൻപോട്ട് പോകണം.
സമാധാനത്തിൽ വർദ്ധിച്ചു വരണം. വിശ്വാസത്തിൽ വളരുക എന്ന് പറയുന്നത് സമാധാനത്തിൽ വളരുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വളർന്നവന് മാത്രമേ സമാധാനത്തിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ചോദിക്കട്ടെ ദൈവമക്കളെ, വിശ്വാസ ജീവിതം ആരംഭിച്ച രക്ഷിക്കപ്പെട്ട കാലത്ത് നമ്മൾ ഒരു പ്രശ്നത്തെ നോക്കി കണ്ടതുപോലെയാണോ ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്? അതിനേക്കാൾ 100 മടങ്ങ് കനത്തിൽ ഒരു പ്രശ്നത്തിൻ്റെ മുൻപിൽ നമുക്ക് ബോൾഡായിരിക്കാൻ, കരുത്തായിരിക്കാൻ, തളരാതെ നിൽക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളേക്കാൾ ഏത് പ്രശ്നത്തിൻ്റെ മുൻപിലും ദൈവം ഒരു സമാധാനമെന്ന് പറഞ്ഞ് രണ്ട് കാലും ഉറപ്പിച്ച് നിൽക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ താങ്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതലാണ്, വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതലാണ്, ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിറഞ്ഞു 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 വരുന്നൊരു ദൈവവൈതലാണ്. അങ്ങനെ നിറഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നീ സ്ക്രീനിലൂടെ ഈ പ്രിയ പ്രേക്ഷകരായ നിങ്ങളോട് ഇത് പങ്കുവെക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ഒരു പ്രാർത്ഥനയുണ്ട്. ഈ വിഷയത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതും പ്രാർത്ഥിച്ചതും ഒരു കാര്യമേ ഉള്ളൂ, ഈ സന്ദേശം ആരെല്ലാം കേൾക്കുന്നുവോ അവരെല്ലാവരും കർത്താവേ നിന്റെ സമാധാനത്തിൽ നിറഞ്ഞു 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 വരാൻ. പ്രത്യേകിച്ചും ഈ COVID-19 കാലത്ത്, രോഗഭീഷണി നിലനിൽക്കുന്ന കാലത്ത്, മരണഭീതി നിഴലടിക്കുന്ന കാലത്ത് സമാധാനത്തിൽ നിറഞ്ഞു നിറഞ്ഞു വരാൻ കർത്താവേ നീ കരുണയാകണം എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്തും സ്വദേശത്തും നമ്മുടെ പ്രിയപ്പെട്ട അനേകരുടെ ജോലി നഷ്ടപ്പെട്ടു, അതിനേക്കാൾ ഉപരി ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ഈ മാരകമായ മഹാമാരി അനേകരെ വലിച്ചു കൊണ്ടുപോയി. അതിന് ദുഃഖവും പ്രയാസവും വേദനയും അനുഭവിക്കുന്നവർ ഈ സ്ക്രീനിന്റെ മുൻപിൽ കാണും. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിറഞ്ഞു വരണം കേട്ടോ, ദൈവത്തിൻ്റെ സമാധാനത്തിൽ വർദ്ധിച്ചു വരണം, ക്ഷീണിച്ചു പോകരുത്, ആ സമാധാനത്തിൽ നിറയണം. മദ്യമൊരിക്കലും ആ സമാധാനം തരില്ല. നമ്മുടെ നയനാനന്ദകരമായ കണ്ണിന് ഇമ്പകരമായ കാഴ്ചകൾ നമുക്ക് ആ സമാധാനം തരില്ല. കോമഡി സീരിയലുകളോ കഥകളോ കേട്ടാൽ നമുക്ക് സന്തോഷിക്കാൻ താൽക്കാലികമായി, അത് ഓഫ് ചെയ്യുമ്പോൾ അത് തീർന്നു. എന്നാൽ ദൈവം തരുന്ന സമാധാനം അതിൽ നമ്മൾ നിറയണം. അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്, അതാണ് കരണീയമായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് രാജ്യം മുഴുവനും മദ്യം വിറ്റാൽ ടാക്സ് വരുമാനം രാജ്യത്തിൻ്റെ റവന്യൂവിൽ, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഒരു ജനകീയ ഗവൺമെൻറ്റും ഒരു ഭരണ സംവിധാനവും മദ്യത്തിൻ്റെ വിൽപ്പന അവസാനിപ്പിക്കില്ല. അതിനെ തീരുമാനിക്കുന്നവർ പരാജയപ്പെടുന്നു. എന്നാൽ ഗവൺമെൻറ്റിന് പണമുണ്ടാക്കാൻ വേണ്ടി സഹോദരൻ്റെ നല്ലൊരു ജീവിതം നശിപ്പിച്ച് കളയരുതട്ടോ, അതിന് കണക്ക് പറയേണ്ടി വരും, അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. സമാധാനത്തിൽ ജീവിക്കാൻ നേരെ ബാറിലേക്കല്ല, ദൈവസന്നിധിയിലേക്ക് ചെല്ലു സുഹൃത്തെ. മദ്യം നമുക്ക് ഒരിക്കലും സമാധാനം തരില്ല. വളരെ വിനയത്തോടെ പറയട്ടെ, ദൈവിക സമാധാനത്തിൽ നിറഞ്ഞു വരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, അവൻ്റെ സമാധാനത്തിൽ നിറഞ്ഞു വരണം. എല്ലാം നിറവോളം നിറഞ്ഞു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതാണ് എല്ലാം നിറവും? ഒന്ന്, അവൻ്റെ സമാധാനത്തിലാണ് നിറയേണ്ടത്. അത് എവിടെ നിന്ന് നമുക്ക് ലഭിച്ചു? ക്രിസ്തുവിൽ നിറഞ്ഞ് കവിഞ്ഞ് അവൻ്റെ കൃപയാൽ ഒഴുകി വന്ന, അവൻ്റെ നിറവിൽ നിന്നൊഴുകി വന്ന ആ സമാധാനം നമ്മിലേക്ക് ഒഴുകി എത്തട്ടെ, നമ്മിലേക്ക് ഒഴുകി വരട്ടെ. നമുക്കതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദിവ്യമായ സമാധാനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വേല ചെയ്യുന്ന
ഗ്രാമങ്ങളിൽ മിഷൻ ഫീൽഡുകളിൽ സാധുക്കളായ ജനങ്ങളാണ് എല്ലാം, വളരെ ദരിദ്രരായവരാണ് എല്ലാം. ഈ നാളിൽ വേല ചെയ്യുന്ന മിഷണറിമാരുണ്ട്. അവരെ സാമ്പത്തികമായി സന്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവരെ നമ്മൾ സന്ധിക്കുന്നതാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ വസ്ത്രധാരണം, അവരുടെ താമസം, അവരുടെ ഭക്ഷണം, എവറിഥിങ് ഇത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. COVID-19 വന്നു, നമ്മളെ വിവിധ തരത്തിൽ സഹായിച്ചുകൊണ്ടിരുന്ന പലർക്കും സഹായിക്കാൻ കഴിയാതെയായി. വലിയ ഭാരത്തിലായിരുന്നു, വലിയ ഭാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരുമാനത്തെ നന്നായി അത് ബാധിച്ചു. നമ്മളെ മാത്രമല്ല, എല്ലാ സംഘടനകളെയും അത് ബാധിച്ചു, സ്വാഭാവികം. പക്ഷേ ഞാൻ പല ദൈവമക്കളുമായിട്ട് ഈ ഭാരങ്ങൾ പങ്കുവച്ചു. ഒരു കാര്യം എല്ലാവരും പറഞ്ഞു, ഇതിൻ്റെ നടുവിലും ദൈവം ജയോത്സവമായി നടത്തുന്നു. എങ്ങനെയെന്നറിയില്ല, ഇന്ന് വരെ അവർക്കുള്ള കാര്യങ്ങൾ ഒന്നും കട്ട് ചെയ്യാതെ ആ സാധുക്കളെ സന്ധിക്കാൻ ദൈവം കൃപ തന്നു. വിശ്വാസികളുടെ കാര്യങ്ങളിൽ ദൈവം നന്നായി സംരക്ഷിക്കുന്നു. അതിനെല്ലാം നന്ദി പറയുകയാണ്, അതിനെല്ലാം നന്ദി പറയുകയാണ്. ഞാൻ പറഞ്ഞത് ആ വിഷയത്തിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഒരു 15-ാം തീയതി ആകുമ്പോൾ അതിനു മുമ്പേ തുടങ്ങും. നമ്മൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോൾ മുതൽ അവർ കയക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ സമാധാനത്തോടെ അതിനെ ഇന്ന് വരെ, ഈ കഴിഞ്ഞ 15-ാം തീയതി വരെ കൈകാര്യം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. നടത്തിയ ദൈവം നടത്തും എന്ന് ചിന്തിക്കുന്നതാണ് സമാധാനം. കരുതിയ ദൈവം കരുതും എന്ന് ചിന്തിക്കുന്നതാണ് സമാധാനം. വേല എൻ്റേതല്ല, അതെൻ്റെ കർത്താവിൻ്റേതാണ് എന്ന് ചിന്തിക്കുന്നതാണ് സമാധാനം. ഞാൻ സ്വയം ഇറങ്ങിയതല്ല, എന്നെ എൻ്റെ കർത്താവ് വിളിച്ചിറക്കിയതാണ് എന്ന് ചിന്തിക്കുന്നതാണ് സമാധാനം. അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല, അവൻ അക്കരെ എത്തിപ്പാൻ ശക്തനാണെന്ന് ചിന്തിക്കുന്നതാണ് സമാധാനം. നമ്മുടെ ദൈവം രോഗം തരുന്നവനല്ല, രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. അതാണ് സമാധാനം, അതാണ് സമാധാനം. ദൈവം തരുന്ന ഈ ഉന്നതമായ സൗഖ്യം, ഈ ഉന്നതമായ സമാധാനം നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിപ്പാൻ കൃപയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ ആ സമാധാനത്തിൽ വർദ്ധിച്ചും പെരുകിയും വരണം. ഇത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. സുഹൃത്തെ, എന്തിനാ ഭാരപ്പെടുന്നത്? ഫിലിപ്പിയ ലേഖനം 4:6 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളൊന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക. നിങ്ങളൊന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ അവനെ അറിയിക്കുക. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കുക, സമാധാനത്തോടെ ജീവിക്കുക, സമാധാനത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരിക. കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായി സമാധാനത്തിൽ വർദ്ധിച്ചു വരുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനും വിശുദ്ധ പൗലോസിനോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എല്ലാം നിറവോളം ഞങ്ങൾ നിറഞ്ഞു വരുവാൻ അങ്ങയുടെ ഭൃത്യൻ പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളും തമ്മിൽ മറ്റുള്ളവർ സമാധാനത്തിൽ നിറഞ്ഞു വരാൻ ലോക ജനതതി ഈ COVID-19 കാലത്ത് സമാധാനത്തിൽ നിറഞ്ഞു വരാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ 5 വൻകരകളിൽ ഈ രോഗം നിമിത്തമായി ഭാരപ്പെട്ട് ഞെരുങ്ങുന്നവർ, കണ്ണുനീർ തൂകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ കരുണയും നിന്റെ സഹായവും ഞങ്ങൾ സവിനയം ചോദിക്കുകയാണ്. വേലയിലായിരിക്കുന്ന വേലക്കാർ,
പ്രസ്ഥാനങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്നവർ, അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. വിശ്വാസികളെ സമർപ്പിക്കുകയാണ്. സഭകൾക്ക് വേണ്ടി, സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ഹിതത്തിന് സർവ്വതും സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ചുകൂടി വരാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ ദിവസങ്ങളും കാലങ്ങളും സമയങ്ങളും നീ അനുവദിച്ചു തരുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഈ പ്രതിസന്ധിക്കകത്തും ജയോത്സവമായി നടത്തിക്കാട്ടെ. കൃപയോടെ അങ്ങ് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മധ്യപ്രദേശ് ഫീൽഡ്. ഇന്ത്യയുടെ മധ്യ സംസ്ഥാനമായ മധ്യപ്രദേശിൽ ഭോപ്പാൽ, റൈസൻ, ജാംബുവ ജില്ലകളിൽ വിവിധ ഗ്രാമങ്ങളിലായി ഈജിയം ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കർത്താവിൻ്റെ വേല നടന്നുവരുന്നു. സിസ്റ്റർ സാറാമ, ബ്രദർ അജയ്കുമാർ ഡാമ, ബ്രദർ മോഹിത് റാം റാട്രേ എന്നിവർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ബീൽ, ബിലാൽ, ബരേല വർഗങ്ങളിൽപ്പെട്ട ആദിവാസി സമൂഹങ്ങളാണ് അവിടെ അധികം പേരും. മദ്യപാനികളും അപരിഷ്കൃതരുമാണവർ. നിർധനരും വിദ്യാഭ്യാസം ലഭിക്കുവാൻ കഴിയാത്ത സാഹചര്യമുള്ളവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓർഫനേജിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു നൽകുകയും ചെയ്യുന്നു. റൈസൻ ജില്ലയിൽ മേർമാങ്ക ഗ്രാമത്തിൽ നമ്മൾ കൃപാഭവനും ഡേ കെയറും നടത്തിവരുന്നു. ജാംബുവ ഫീൽഡിൽ നമ്മൾ തുടങ്ങിവച്ചിരിക്കുന്ന ആരാധനാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുവിശേഷ വിരോധികൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. തടസ്സങ്ങൾ മാറുന്നതിനും വേല മുടക്കം വരാതെ നടക്കുന്നതിനും ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബ മാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈരുട്ട ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, ഇജിഎം ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകും. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.